എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കേ നെല്ലിക്ക ഒന്നോടെ എങ്ങനെ അച്ചാറില്ല, ഇച്ചിരി ചാറോട് കൂടി. നേരത്തെ ഞാനൊരു നെല്ലിക്ക അച്ചാറ് കാണിച്ചിരുന്നു, അത് പുഴുങ്ങി അടർത്തി എടുത്തിട്ട് ഒട്ടും ചാറില്ലാതെ വളരെ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കത്തക്ക രീതിയിൽ. അത് വലിയ നെല്ലിക്കായിരുന്നു. ഇതിപ്പോഴത്തേ കണ്ടോ, അത്ര വലിപ്പമില്ലാത്ത ഒന്നോടെ ഇട്ട് ചെയ്യാവുന്നൊരു നെല്ലിക്കായാണ്. അതുകൊണ്ട് ആദ്യമേ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അതായത് പുഴുങ്ങിയെടുക്കണേ. അപ്പം ഈ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത നെല്ലിക്ക നമുക്കിട്ട് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഈ വെള്ളത്തിന് കൈപ്പൊണ്ട എന്ന് തോന്നുന്നവർ ഈ വെള്ളം കളഞ്ഞേക്കുക. എന്നിട്ട് ഒരൽപ്പം വെള്ളം വേറെ തിളപ്പിച്ച് വെക്കണേ, കാരണം ഇതിൻ്റെ ചാറിന് വേണ്ടി ഒഴിക്കാൻ. ഇനി ഇത് ഒഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളവർ ഇത് തന്നെ ഒഴിച്ചോണം, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഈ നെല്ലിക്ക അച്ചാറിന് വേണ്ടി ഒരു അച്ചാറ് പൊടി ഉണ്ടാക്കാം. അതിനിതേ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മൂത്ത് വരുമ്പം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടി കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാധാരണ ചില്ലിയും കൂടെ സമസമം എടുത്ത് പൊടിച്ചിട്ടുള്ള സാമാന്യം നല്ല നിറവും കിട്ടും, എരിവും കിട്ടും അന്നേരം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. തട്ടി തണുക്കുമ്പം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം അച്ചാറിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ഉള്ളവർ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം, അല്ലാത്ത പക്ഷം വേറെ ഏതെങ്കിലും ഓയിൽ മതി, വെളിച്ചെണ്ണ ആകാൻ പാടില്ല. എണ്ണ ചൂടാകുമ്പം വളരെ കുറച്ച് കടുകും ഉലുവായും ഇട്ട് കൊടുക്കാം. അച്ചാറ് പൊടിക്ക് ഉലുവായും കടുകും ചേർത്തിട്ടുള്ളത് കൊണ്ടേ പൊട്ടിക്കുമ്പം വളരെ കുറച്ചേ പൊട്ടിക്കാവുള്ളേ. അതിനുശേഷം തേ ഒരു 2 തുടം വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ആയിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നപ്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു ഇച്ചിരി കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഈ അച്ചാറ് കൂടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുത്, അത് കാരണം തീ ഓഫ് ചെയ്തു അല്പനേരം കഴിഞ്ഞേ ചേർക്കാവുള്ളേ. അച്ചാറ് കൂടി ചേർത്ത് കൊടുത്താൽ അതിനുശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ മുളകിന് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം, കാരണം നെല്ലിക്ക പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉപ്പിനകത്തല്ലേ, അപ്പം പിന്നെ ഉപ്പ് കൂടിപ്പോകരുത്. ഇനിയും പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മുളക് ഒന്ന് വാടി വരുമ്പം ഈ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം. ഞാൻ പറഞ്ഞു നെല്ലിക്ക തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കണമെന്നില്ല, ഞാൻ ഏതായാലും അത് ഉപയോഗിക്കത്തില്ല, കാരണം ഇച്ചിരി കമർപ്പാണ്. ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം, ആ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാതെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം, ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഉപ്പും പുളിയും ഒക്കെ നോക്കണം. നെല്ലിക്ക ഒരുപാടിട്ട് ഉപയോഗിക്കേണ്ട, കാരണം വെന്തതാണല്ലോ, നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. 2-3 ദിവസം കഴിയുമ്പം ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നെല്ലിക്ക കിട്ടിയാൽ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ചിലരോർക്കും പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞാൽ ഗുണം പോയില്ല, അങ്ങനെയൊന്നും അത്ര പെട്ടെന്ന് ഗുണം പോകത്തൊന്നുമില്ല നെല്ലിക്കയുടെ. കാരണം ഗുണം ഇച്ചിരി പോയാലും
അത് കയ്പ്പ് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റിയില്ല എന്ത് ചെയ്യും. അതുകൊണ്ട് സാധാരണ വെള്ളം ഒഴിക്കുക, അതിൻ്റെ ഒട്ടും കഴിക്കത്തുമില്ല, കമർക്കത്തുമില്ല, ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. സൗന്ദര്യത്തിനും ഒക്കെ കൊള്ളാവുന്ന ഒരു നല്ല ഈ നെല്ലിക്ക, അതുപോലെ തന്നെ പ്രായമായ തലമുടി നരയ്ക്കത്തില്ല, വളരെ ഗുണങ്ങളാണ് ഈ നെല്ലിക്കായിക്കുള്ളത്. ഇനി ഇതൊരു ചില്ലു കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം.